ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയിലാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു പള്ളിയിലാണ്. ഒട്ടുമിക്ക ആളുകൾക്ക് ചിലപ്പോൾ അറിയാമെന്നായിരിക്കും, നമ്മുടെ താഴത്തങ്ങാടി പള്ളിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്തിനടുത്ത് കോമരത്തേക്ക് നമ്മൾ പോകുന്ന വഴിയിലാണ് ഈ പറയുന്ന താഴത്തങ്ങാടി നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ, അല്ലെങ്കിൽ ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കവും, അതിലുപരി എട്ട് തടിയുടെ തൂണിൽ നിൽക്കുന്ന ഒരു പള്ളിയും കൂടിയാണ്, മൂന്ന് നില പള്ളിയും കൂടിയാണ്. അപ്പോൾ ഈ പള്ളിയുടെ ചരിത്രവും അതിൻ്റെ വിശേഷങ്ങളും ഉള്ളിലെ കാഴ്ചയാണ് നമ്മുടെ ചാനലിൽ നിന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിലൊന്നാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. കേരളത്തിൽ ഇസ്ലാം മതം പരിചയപ്പെടുത്തിയ മാലിക് ദിനാറിൻ്റെ പുത്രനായ ഹബീബ് ദിനാർ പണി കഴിപ്പിച്ചതാണ് ഈ പള്ളിയെന്ന് വിശ്വസിക്കുന്നു. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാശൈലി നിർമ്മിച്ചിട്ടുള്ള ഈ പള്ളി വാസ്തുവിദ്യാ സമ്പന്നത കൊണ്ടും കൊത്തുപണികളുടെ സൗന്ദര്യം കൊണ്ടും ഏറെ പ്രശസ്തമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ കണ്ട് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ്. കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഏത് മതസ്ഥരായാലും അവർക്ക് ഈ പള്ളിയുടെ ഉള്ളിൽ കയറി കാഴ്ചകളെല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളുടേതായ ഏതെങ്കിലും ഒരു ID പ്രൂഫിൻ്റെ കോപ്പി ഇവിടെ സമർപ്പിക്കേണ്ടതാണ്. എൻ്റെ പേര് KM മൂസ. ഇവിടെ അടുത്ത് കച്ചവടം ചെയ്യുന്ന ആളായി കുറേ നാളായിട്ട്. ഇവിടെ പള്ളിയെ സംബന്ധിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവരാരും ഇല്ല. ചരിത്രമാണ് എൻ്റെ ചെറുപ്പം മുതൽ കേൾക്കുന്ന 1300 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള പള്ളിയെന്നാണ് ഞങ്ങൾക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ട് പറയാനുള്ളത് അന്നത്തെ ആളുകളുടെ കഴിവിനെ സംബന്ധിച്ചാണ്. ഇതിനകത്ത് നമുക്ക് കയറി പള്ളി കണ്ടാൽ മനസ്സിലാകുന്നത് നിഴൽ കടികാരം, അത് സമയം അറിയാൻ വേണ്ടിയിട്ട് നമസ്കാരം, അതാണ് ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ പള്ളിക്ക് അകത്ത് കയറി കിട്ടിയാലേ ഉള്ളൂ ശരിയായിട്ട് അവരുടെ അക്കര വിരുദിനെ സംബന്ധിച്ച് പിടികിട്ടുള്ളൂ. ഒരു കല്ലിലാണ് കാല് കഴുകി കയറുന്ന, ഞങ്ങളുടെ ഭാഷയിൽ ഹൗലെന്ന് പറയും. അത് ഒറ്റ കല്ലിലാണ് അത്. പിന്നെ അതിവിടെ എങ്ങനെ വന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അത്ഭുതം. പിന്നെ പണികളെല്ലാം വിചിത്രമായ പണികളാണ്. തടി കൊണ്ടുള്ള 8 തൂണിലാണ് അത് പള്ളി നിർത്തിയിരിക്കുന്നത്. 3 നിലയായിട്ട് വരും. അകത്ത് നിന്ന് നോക്കിയാൽ 3 നിലയാണ്, പുറമെ നോക്കിയാൽ 2 നില. പിന്നെ ഇതുവരെയും പള്ളിക്ക് യാതൊരു വിധ കേടുപാടുകളും ഒന്നും വന്നിട്ടില്ല. വളരെ സൂക്ഷ്മമായിട്ട് തന്നെ എല്ലാവരും കൈകാര്യം ചെയ്യുന്നു. പിന്നെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വളരെ സൗഹാർദ്ദമായ ഒരു പ്രദേശമാണ്. താഴത്തങ്ങാടി എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം, മനുഷ്യ സൗഹാർദ്ദം ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് 2 കബറുണ്ട്. ആ കബർ ഇവിടെ മഹാന്മാരായ 2 പേർ അടങ്ങിയിരിക്കുന്നത്. അവർ എഴുത്തുകാരാണെന്ന് പോലും ഇവിടെ ആർക്കും അറിയത്തില്ല. അത് അന്നത്തെ അവരുടെ ബഹുമാനം, സർവ്വ ബഹുമാനവും കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടെ പെരകെട്ടി അവിടെ അടക്കിയിരിക്കുന്നത്. പഴയകാലത്തെ തച്ചുശാസ്ത്രത്തിൻ്റെയും അല്ലെങ്കിൽ തച്ചിൻ്റെ വൈവിധ്യവും മുൻപ് പറഞ്ഞതുപോലെ തന്നെ എടുത്ത് വിശേഷിപ്പിക്കേണ്ടതാണ് ഈ പള്ളിക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അതിമനോഹരമാണ് ഇവിടുത്തെ കൊത്തുപണികളും അതേയുള്ള മറ്റു കാര്യങ്ങളൊക്കെയും തന്നെ. ഈ കാണുന്ന 8 തൂണുകളെക്കുറിച്ചിട്ടാണ് മുൻപ് പരാമർശിച്ചിരുന്നത്. അതായത് ഈ 8 തൂണുകളാണ് ഇവിടുത്തെ പള്ളിയുടെ നെടുന്തൂണായി ഇവിടെ കാണപ്പെടുന്നത്. പുറമെ നിന്ന് നോക്കുമ്പോൾ 2 നിലയാണെന്ന് തോന്നുമെങ്കിലും മൊത്തം 3 നിലയായിട്ടാണ് ഈ പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്.
മാളികപ്പുരയിലേക്ക് കയറേണ്ട കോണിപ്പടിയാണ് ഈ കാണുന്നത്. വളരെ ഏറെ ശ്രദ്ധയോടുകൂടി വേണം ഈ കോണിപ്പടി കയറി മുകളിലേക്ക് എത്താനായിട്ട്. പഴയ കാലത്തെ തച്ചിൽ എങ്ങനെയാണോ കോണിപ്പടികൾ നിർമ്മിക്കുന്നത്, അതേ വൈവിധ്യത്തിൽ തന്നെയാണ് ഈ കോണിപ്പടികളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലെ മാളികയുടെ ഭംഗി എന്ന് പറയുന്നത് നേരിട്ട് കണ്ട് തന്നെ ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ്. വിശേഷ ദിവസങ്ങളിലും അല്ലാത്തപ്പോഴും ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം ഇവിടെ നിസ്കരിക്കാവുന്ന രീതിയിലാണ് ഈ പള്ളിയിലെ ക്രമീകരണങ്ങളൊക്കെ തന്നെ. പുറമേ നിന്ന് കാഴ്ചയിൽ പള്ളി എന്ന് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ കണ്ണ് ചിമ്മിപ്പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോ ഇടത്തായി നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രധാന ഇടത്തിൻ്റെ ഇടതുവശത്തെ വാതിലിന് വിശേഷപ്പെട്ടൊരു സാക്ഷ്യം, അതായത് ചതുരാകൃതിയിൽ മരത്തിൽ തീർത്ത വാതിൽ പൂട്ടിന് പുറമെ മൂന്ന് തള്ളലുകളുണ്ട്. മുകളിലെ തള്ളലിൽ വിരലമർത്തിയാൽ മറ്റു രണ്ട് തള്ളലുകളും താനെ തുറന്നു വരുന്ന ഒരു വിസ്മയവിദ്യ തന്നെ. പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ പള്ളിയുടെ വലത്തെ സൈഡിൽ അതിമനോഹരമായ ഒരു കുളമുണ്ട്. പുറമേ നോക്കുമ്പോൾ പച്ച കളറിൽ കിടക്കുന്നു എന്ന് തോന്നിയാലും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അടുത്തട്ട് വരെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കുളത്തിൻ്റെ പ്രത്യേകത. ഒരുപാടൊന്നുമില്ലെങ്കിലും വളരെ കുറച്ച് എന്നാൽ വളരെ വലിയ മീനുകളും ഈ കുളത്തിനെ ഏറെ ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വരുന്നവരെ കേട്ടറിവിൻ്റെ പുറത്തുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് വന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അകത്ത് കയറുമ്പോൾ നമ്മുടെ പൗരാണികമായ, അതായത് നൂറ്റാണ്ടുകൾ വർഷം പഴക്കമുണ്ടെങ്കിലും പൗരാണികമായ രീതിയിൽ തടിയുടെയൊക്കെ ഒരു എന്താ സ്ട്രക്ചർ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ വീടുകൾ കണ്ടിട്ടുണ്ടോ, ആ കൊത്തുപണികളും കാര്യങ്ങളും. പണ്ട് കാലത്തെ ഏത് തച്ച് ശാസ്ത്രമായാലും ഏത് തച്ചിനായാലും അതിൻ്റേതായ ഭംഗിയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും. അതും ഈ പറഞ്ഞ എട്ട് തൂണിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിൽക്കുന്നത് എന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു വരുന്ന സമയത്ത്. അതെന്തായാലും നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ഐഡി കാർഡ്, ഏതെങ്കിലും ഐഡൻറ്റിറ്റി കാർഡ് എൻ്റെ കോപ്പി കയ്യിൽ കരുത്, അതിനുള്ളിൽ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഉള്ളിൽ കയറി കാണാനായിട്ട് പറ്റും. ഷൂട്ടിങ്ങോ മറ്റോ പർപ്പസോ കാര്യങ്ങളായിട്ടൊക്കെ വരുവാണെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ മുൻകൂട്ടി പെർമിഷനും കൂടി എടുക്കേണ്ടതാണ്. അപ്പോൾ പള്ളിയുടെ ലൊക്കേഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇനിയും വരുന്നത് കോട്ടയത്തെ കാഴ്ചവിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം ബി ബ്ലോക്ക്.